നമസ്കാരം. ഇന്നൊരു കുക്കിംഗ് വീഡിയോ അല്ല, നമ്മുടെ അടുക്കളയിൽ സൗകര്യപ്രദമായി മറ്റാരുടെയും സഹായമില്ലാതെ നമുക്ക് തനിയെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു നാല് കിച്ചൺ ഷെൽഫുകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഞാനിത് ഒന്ന് രണ്ട് വർഷം കൊണ്ട് ഉപയോഗിച്ച് വരുന്നതാണ്. എനിക്കിത് വളരെ പ്രയോജനമായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ നാല് ഐറ്റം ഇവിടെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ഐറ്റം നോക്കാം. അത് ഒരു പാൻ പോട്ട് ഓർഗനൈസറാണ്. ഇത് നോൺ സ്റ്റിക് പാനുകളും പാത്രങ്ങളും ഒക്കെ നമുക്ക് കേട് വരാതെ തമ്മിൽ ഒരയാതെയൊക്കെ സൂക്ഷിച്ച് വയ്ക്കാം. ഇതിൽ പാനും പോട്ടും മാത്രമല്ല, നമുക്ക് ലിഡും ചോപ്പിംഗ് ബോർഡും ഒക്കെ ഇതുപോലെ സൂക്ഷിക്കാം. ഇത് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇത് പാക്ക് ചെയ്ത് വരുമ്പോൾ ഇതുപോലെ അതിൻ്റെ രണ്ട് പീസ് ബേസും പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏഴ് ഡിവൈഡേഴ്സും കൂടി കാണും ഇതിൻ്റെ കൂടെ. ഇത് അസംബിൾ ചെയ്തെടുക്കാനായിട്ട് അഡീഷണൽ ടൂളൊന്നും വേണ്ട, നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. രണ്ട് ബേസും ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് വെച്ച് വേണമെങ്കിലും ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് തമ്മിൽ കണക്റ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ഈ ഡിവൈഡേഴ്സ് എന്ന് പറയുന്നത് കുറച്ച് ഫ്ലെക്സിബിളാണ്, നല്ല കട്ടിയുള്ള അയണാണ്. പക്ഷേ എങ്കിലും നമ്മൾ അതൊരു സ്പ്രിംഗ് ലൈക്കാണത്, ആ ഹോളിലോട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കയറ്റിയാൽ മതി, അപ്പോഴേക്കും അത് കറക്റ്റായിട്ട് വരും. പിന്നെ ആ ഡിസ്റ്റൻസ് അനുസരിച്ച് വേണം നമ്മളിത് വെക്കാനായിട്ട്. നമുക്ക് വലിയ പാത്രം വയ്ക്കണമെങ്കിൽ ഒന്ന് രണ്ട് ഹോൾ വിട്ടിട്ട് വയ്ക്കാം, പിന്നെ അടുത്തടുത്ത് വയ്ക്കാനുള്ളതാണെങ്കിൽ കുഴപ്പമില്ല, തൊട്ടടുത്ത ഹോളിലോട്ട് അടുത്തത് ഫിക്സ് ചെയ്യാം. ഒരെണ്ണം ഞാൻ റെഡിയാക്കിയല്ലോ. ഇനി മറ്റേത് നമുക്ക് സെപ്പറേറ്റ് വെക്കാനല്ല, ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ചേർത്ത് വെച്ചിട്ട് ആ രണ്ട് ഹോളും കോയിൻസൈഡ് ചെയ്ത് വരുന്ന ആ ഒരു ഇതിലേക്ക് പോയിന്റിലേക്ക് നമ്മൾ ഈ സെപ്പറേറ്റർ ഇതുപോലെ അങ്ങ് ഫിക്സ് ചെയ്ത് വെച്ചാൽ മതി. ഇനിയിപ്പോൾ ഇത് അനങ്ങുന്നില്ല. ഇനി നമുക്ക് ബാക്കിയുള്ള ഡിവൈഡേഴ്സും കൂടെ ബാക്കി ഭാഗങ്ങളിൽ വെച്ച് ഫിറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഇത് ഒറ്റ ഒരു നീളത്തിലുള്ളൊരു ഭാഗത്തായിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റും. ഇത് നമുക്ക് കിച്ചൺ ക്യാബിനറ്റിനകത്ത് വയ്ക്കാം, പിന്നെ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ വയ്ക്കാം, സിങ്കിനടിയിലൊക്കെ ഉള്ള കബേർഡുകളുണ്ടെങ്കിൽ അവിടെ വയ്ക്കാം. ഈ ഡിവൈഡേഴ്സ് ഊരിയെടുക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്താൽ മതി, രണ്ട് വശത്തും അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കണമെങ്കിൽ എളുപ്പമാണ്. അത് ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഹെവി ഡ്യൂട്ടി അയൺ ആണ്, പിന്നെ ബ്ലാക്ക് സ്പ്രേ പെയിൻറ് ചെയ്തിട്ടുണ്ട്, നല്ല ബലമുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് തുരുമ്പെടുക്കില്ല, ഞാൻ വാങ്ങിയിട്ട് ഇപ്പോൾ ഇത് ഒരു വർഷത്തോളമായി, ഇതുവരെ പ്രശ്നമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. ആ താഴത്തെ ബേസ് ഒരെണ്ണം 12 ഇഞ്ച് നീളം വരും, അപ്പോൾ രണ്ടും കൂടി ചേരുമ്പോൾ 24 ഇഞ്ചസ് നീളവും, പിന്നെ അതിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ 7 ഇഞ്ചാണ്. ഞാനിത് കിച്ചൺ ക്യാബിനറ്റിനകത്താണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് സ്പേസ് സേവ് ചെയ്യാം, പിന്നെ ഈ പാനുകളൊന്നും തമ്മിൽ തട്ടി അതിന് ഡാമേജ് വരില്ല, വളരെ എളുപ്പത്തിലെടുക്കാം, അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളാണുള്ളത്. ഇത് 899 റുപ്പീസിന് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിയതാണ്. അപ്പോൾ അത് നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ കിച്ചൺ പാൻ ഹോൾഡറെന്നോ അല്ലെങ്കിൽ കിച്ചൺ പോട്ട് ഓർഗനൈസറെന്നോ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ മതി. ഇനി അടുത്തതും ഞാൻ ആമസോണിൽ നിന്ന് വരുത്തിയതാണിത്. ഒരു കിച്ചണിൽ വയ്ക്കുന്ന ഒരു റാക്കാണിത്, ക്യാബിനറ്റിനകത്ത് വയ്ക്കാൻ പറ്റുന്ന, അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇതിൻ്റെ ഈ ലെങ്ത് നല്ല സ്റ്റീൽ മെറ്റീരിയലാണ്, പിന്നെ ഇതിൻ്റെ താഴെ ബുഷൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൗണ്ടർ ടോപ്പിലാണെങ്കിലും വേണമെങ്കിൽ വയ്ക്കാം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഹൈറ്റ്, കബേർഡിലൊക്കെ ഹൈറ്റ് കൂടുതലുള്ള സ്ഥലത്ത് വയ്ക്കാൻ പറ്റിയതാണ്. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 58 സെൻറ്റിമീറ്ററും അതിൻ്റെ വിഡ്ത് എന്ന് പറയുന്നത് 18 സെൻറ്റിമീറ്ററുമാണ്. എക്സ്പാൻഡബിൾ ട്രാക്ക് ഫോർ കിച്ചൺ ക്യാബിനറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് രണ്ട് പീസായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഇതുപോലെ കോർത്ത് വയ്ക്കും പോലെ വെച്ചാൽ മതി. ആ ലെങ്തിനനുസരിച്ച് നമ്മുടെ കബേർഡിൻ്റെ ലെങ്ത് എത്രയാണോ കുറച്ച് മതിയെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് വയ്ക്കാം, നീളത്തിലാണ് വേണ്ടിയെങ്കിൽ അത് ഫുള്ളും വയ്ക്കാം. ഇതിങ്ങനെ കോർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിന് നല്ല ബലമാണ്, അത് അനങ്ങില്ല. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലും സാധനങ്ങൾ വയ്ക്കാം, താഴെയും വയ്ക്കാം. അപ്പോൾ ഇത് കബേർഡിൻ്റെ സ്പേസ് മൊത്തം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാനിത് നേരത്തെ ഒരെണ്ണം വാങ്ങിയത് ഈ കബേർഡിൻ്റെ അകത്ത് നേരത്തെ ഉള്ളതാണ്, ഇത് അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണത്. അപ്പോൾ അത് വളരെ യൂസ്ഫുൾ ആയതുകൊണ്ട് നമുക്ക് സ്ഥിരമായിട്ട് എടുക്കേണ്ടാത്തൊക്കെ ഉള്ള ഇത് ഇതുപോലെ അങ്ങ് വെച്ചാൽ മതിയല്ലേ, ഹൈറ്റിനനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പകുതി ഭാഗം യൂസ്ലെസ് ആയിട്ട് പോകുന്ന സ്ഥലമൊക്കെ നമുക്കിതുപോലെ ഉപയോഗിക്കാം. അപ്പോൾ ഇത് അത് നല്ല യൂസ്ഫുൾ ആയതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും കൂടെ ഓർഡർ ചെയ്തതാണ്. ഞാനിപ്പോൾ ഒരു പുതിയത് വാങ്ങിയത് ഇതിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ കബേർഡിൻ്റെ അകത്ത് കുറേ സ്പേസ് മുകളിലോട്ടുള്ളത് വേസ്റ്റായിട്ട് പോവുകയാണ്. അപ്പോൾ അതും കൂടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അത് അറേഞ്ച് ചെയ്ത് കാണിക്കാം. ഈ കബേർഡിൻ്റെ അകത്ത് എനിക്ക് ഇതിൻ്റെ ഫുൾ ലെങ്ത് വേണ്ടി വന്നേ. അപ്പോൾ അതായത് ഇതിനെ ഇങ്ങനെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് അവിടെ അങ്ങ് ഇരുന്നോളും, കണ്ടില്ലേ. കബേർഡിൻ്റെ താഴെ ഇരുന്നതെല്ലാം ഞാനിപ്പോൾ അങ്ങ് മേലിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ലെയർ ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ സാധനങ്ങൾ വയ്ക്കാൻ പറ്റും. ഇത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇതിൻ്റെ ഒറിജിനൽ വില എന്ന് പറഞ്ഞാൽ 799 റുപ്പീസാണ്. പിന്നെ ഡിസ്കൗണ്ടൊക്കെ കഴിഞ്ഞിട്ട് 569 ആണ് എനിക്ക് കിട്ടിയത്.
അടുത്തതൊരു കബേർഡ് സ്പേസ് ഓർഗനൈസറാണ്, മൾട്ടി പർപ്പസ് ആണത്. ഇതിന് മൂന്ന് സ്റ്റെപ്പായിട്ടുള്ള ഒരു ഷെൽഫിലേക്കാണ് ഇത് കണ്ടാൽ. പിന്നെ ഇത് നമുക്ക് കൗണ്ടർ ടോപ്പിൽ സ്പൈസ് റാക്കായിട്ട് ഉപയോഗിക്കാം. പിന്നെ കൂടാതെ നമുക്ക് കിച്ചൻ്റെ ക്യാബിനറ്റിനകത്തും ഉപയോഗിക്കാം. കൗണ്ടർ ടോപ്പിൽ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ മസാലകളൊക്കെ ഇട്ട് പാത്രങ്ങളും കുപ്പികളും ഒക്കെ അതിൻ്റെ ഹൈറ്റിനനുസരിച്ച് വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. കൂടാതെ കിച്ചൻ ക്യാബിനറ്റിനകത്ത് വേണമെങ്കിൽ നമുക്കിതുപോലെ യൂസ് ചെയ്യാം. ഇതിപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ക്രോക്കറി ഷെൽഫാണ്, അതിൻ്റെ ഒരു തട്ടിൽ ഞാനിതൊന്ന് വെച്ച് കാണിക്കുകയാണ്. ചെറുതാണ്, വലിയ വിസ്താരമൊന്നും ഉള്ളതല്ല. അപ്പോൾ അതിൽ നമുക്ക് ഈ ഹൈറ്റ് ഉള്ളത് നോക്കി പുറകിലോട്ട് വെച്ചാൽ നമുക്ക് കാണാനും എടുക്കാനും ഒക്കെ എളുപ്പമുണ്ട്. ഇതിൽ ഇനി കൂടുതൽ സാധനങ്ങൾ കൊള്ളും. അപ്പോൾ ഇതിൻ്റെ ഈ പാറ്റേണൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അതേപോലെ വലിപ്പത്തിൽ ഒരു താഴെ ഒരു കബേർഡുണ്ട്, അതിനകത്ത് ഇതുപോലെ പ്രൊവിഷൻ വെക്കാനായിട്ട് ഒരു വലുതൊരെണ്ണം ചെയ്യിപ്പിച്ചെടുത്തതാണ്. ഈ വലിയ കബേർഡിൻ്റെ പകുതി സ്പേസിലാണ് ഇതിപ്പോൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്, ശരിയാക്കി വെച്ചത്. മറ്റേതിനാണെങ്കിൽ 679 rupees ആയിരുന്നു. അതെനിക്ക് വളരെ ചെറിയ സാധനമാണ്, പ്ലാസ്റ്റിക്കാണ്, വെയിറ്റ് വളരെ കുറവാണ്, 370 grams കണ്ടേ ഉള്ളൂ. അപ്പോൾ അത് വളരെ കൂടുതലാണ് വിലയെന്ന് എനിക്ക് തോന്നി. പിന്നെ എന്നാലും നല്ല സൗകര്യപ്രദമാണ് ആ ചെറുത്. ഇതും പ്രൊവിഷനൊക്കെ വെക്കാനായിട്ട് നമുക്ക് ഒരു സൈഡിലും ഫ്രീ ആയിട്ടിട്ടാൽ നമുക്ക് പൊക്കമുള്ള സാധനങ്ങളൊക്കെ വെക്കാം, അരിയോ അങ്ങനെ എന്തെങ്കിലും ചാക്കിലൊക്കെ വെക്കാനുണ്ടെങ്കിൽ വെക്കാം. മറ്റേ സ്ഥലത്ത് നമുക്ക് ചെറിയ ചെറിയ ഇതുപോലുള്ള ഐറ്റംസും വെക്കാം. ഈ പാറ്റേൺ കൊള്ളാം. പിന്നെ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 29 cm ആണ്. പിന്നെ ഇതിൻ്റെ 10 cm ഹൈറ്റും 22 cm ആണ് ഇതിൻ്റെ വിഡ്ത്ത് വീതി. പിന്നെ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പിനും വ്യത്യാസമുണ്ട്. വീതിക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് 9 cm, സെക്കൻഡ് വൺ 7 cm, പിന്നെ ഏറ്റവും ലാസ്റ്റിലത് 6 cm ആണ്. എൻ്റെ വിഡ്ത്ത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്, 679 rupees. ഇതിൻ്റെ തന്നെ തടിയിലുള്ളതും കിട്ടും. ആമസോണിൽ കബേർഡ് സ്പേസ് ഓർഗനൈസർ എന്ന് സെർച്ച് ചെയ്താൽ മതി, കിട്ടും. ഇനി അടുത്തത് നാലാമത്തതും ഒരു കബേർഡ് സ്പേസ് ഓർഗനൈസറാണ്. ലൈറ്റ് വെയ്റ്റ് ആണ്, മെറ്റലിൽ വൈറ്റ് പെയിൻറ് ചെയ്തതാണ്. ഇത് നമുക്ക് കബേർഡിനകത്ത് ഷെൽഫിലോട്ട് ഇതിങ്ങനെ അകത്തോട്ട് അങ്ങ് ഇറക്കി വെച്ചാൽ മതി, ആ കമ്പി അകത്തോട്ട് കയറണം, അത്രയേ ഉള്ളൂ. ഇത് നമുക്ക് കിച്ചണിലെ കബേർഡിൽ മാത്രമല്ല, അല്ലാതെ ഷെൽഫുകളിലൊക്കെ ഉപയോഗിക്കാം. നമുക്ക് ബാത്റൂമിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം, പിന്നെ അതുപോലെ ഡ്രസ്സിംഗ് റൂമിലുള്ള ഇതിൽ ഉപയോഗിക്കാം, എല്ലാ ആവശ്യമനുസരിച്ച് ചെയ്യാം. ഇതും വളരെ യൂസ്ഫുള്ളാണ്, ഒരുപാട് അതിനകത്ത് നമുക്ക് കൂടുതൽ പാത്രങ്ങളൊക്കെ വയ്ക്കാം, ഒരു വെയിറ്റ് താങ്ങും, അത് അത്രയ്ക്ക് ബലമുണ്ട് അതിനും. ഇതൊരു പ്രൊമോഷൻ വീഡിയോയോ പരസ്യമോ ഒന്നുമല്ല. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ആഴ്ച വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.